Hi friends, welcome back to Royal World. Royal World ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടിയില് സീറ്റ് കവർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളും ഒന്ന് കാണാം. വണ്ടി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ മാരുതിയുടെ ഏറ്റവും പുതിയ വണ്ടിയായ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അല്ല, നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു റെയിൻ ഗാർഡും അതേപോലെ തന്നെ നല്ലൊരു സീറ്റ് കവറും. ഇതിൽ ചെറിയൊരു സീറ്റ് കവർ അതിൻ്റെ മേലെ വെറുതെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം മാറ്റിയിട്ട് നമ്മൾ നല്ലൊരു സീറ്റ് കവറാണ് ഇതിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. ബാക്കിലെ സീറ്റ്, ഫ്രണ്ടിലെ സീറ്റും ഒരു കവറ്, വെറുതെ ഒരു കവർ ഇട്ടിട്ടുള്ളതാണത്. ശരിക്കുള്ള സീറ്റ് കവറല്ല. ആംറസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടാൻ കളറും അതേപോലെ തന്നെ ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് നമ്മൾ ഈ സീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അതിലുണ്ടായിരുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ സെൻറ്ററിലൊരു കോഫി ബ്രൗൺ ആണ്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഇതിൽ മാറ്റി ചെയ്തേക്കുന്നത് ടാൻ കളർ. സെൻറ്ററിൽ ടാൻ കളറും സൈഡിൽ ബ്ലാക്കും. നമുക്കിത് 1 ഇയർ വാറണ്ടി ഉള്ള സീറ്റാണ്. അതുപോലെ തന്നെ നല്ല മാച്ചായിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലിൽ തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് 1 ഇഞ്ച് ഫോം ഇട്ടിട്ട് ഉള്ള ഫിറ്റിങ്സ് ആണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ വർക്ക് അവിടെ ഫിനിഷായിട്ടുണ്ട്. ഈ വണ്ടിയിൽ നേരത്തെ സീറ്റ് കവറിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലൊരു 5D മാറ്റ് കെടുക്കുന്നുണ്ട്. പക്ഷേ ആ കസ്റ്റമർ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വിനയൽ മാറ്റ് കൂടി ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളിലേക്ക് വിനയൽ മാറ്റും കൂടി ചെയ്യുന്നുണ്ട്. പടിയിൽ ആ ക്ലോത്തിൻ്റെ കമ്പനി വരുന്ന ഒറിജിനൽ മാറ്റാണ് കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ നമ്മളൊരു വിനയൽ മാറ്റ് കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളിപ്പോൾ ഈ 5D മാറ്റ് ഇടുന്നത്. അപ്പോൾ ബാക്കിലെ സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ 2 സീറ്റിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ചെയ്തതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. വർക്ക് ഫിനിഷായിട്ടുള്ള അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടത്. നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് കുത്തി കെട്ടി നല്ല സ്റ്റൈലായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിലെ 2 സീറ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് നല്ല സ്റ്റൈലായിട്ടാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ടാൻ കളർ എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ്. ടാനും അതേപോലെ തന്നെ ബ്ലാക്കും പല വണ്ടികളിലും ടാൻ ഫുൾ ടാനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ കൂടുതൽ എടുക്കുന്നത് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അതേ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ 5D മാറ്റ് നമ്മൾ മാറ്റി അത് വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വിനയൽ മാറ്റ് അതിൽ വിരിക്കുകയുള്ളൂ. വിനയൽ മാറ്റ് നമ്മൾ ചെയ്യുന്നത് റെസ്പോൺസീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നല്ല കട്ടിയുള്ളൊരു മാറ്റാണ് നമ്മൾ ഇടുന്നത്. ബ്ലാക്ക് മാറ്റാണ് അതിലേക്ക് യൂസ് ചെയ്യുന്നത്. കണ്ട അതിൻ്റെ മാറ്റ് ഫിനിഷിങ് വർക്ക് അവിടെ കഴിഞ്ഞു. ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ഇടൽ കഴിഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് റൈറ്റ് സൈഡിലെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിനയൽ മാറ്റ് വിരിക്കുന്നതിൻ്റെ ആവശ്യകത ഞാൻ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരും. അതേപോലെ തന്നെ പാലോ അല്ലെങ്കിൽ കുട്ടികൾ ഛർദ്ദിക്കുക അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിനയൽ മാറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. അപ്പോൾ മാറ്റിൻ്റെ ഫുൾ വിരിക്കൽ കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് 5D മാറ്റ് എന്നതിലിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കും ഏതാണ്ട് ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളൊരു റെയിൻ ഗാർഡും ഒട്ടിക്കണം. റെയിൻ ഗാർഡും ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ സീറ്റുകളുടെ ഉള്ളിലേക്ക് കയറ്റണം. അപ്പം ഞാൻ മാറ്റിൻ്റെ വർക്ക് ചെയ്തൊന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതേ സീറ്റെല്ലാം ഉള്ളിലേക്ക് കയറ്റി. ബാക്കിലെ സീറ്റാണ്. നല്ല സ്റ്റൈലായിട്ടാണ് നമുക്ക് ബാക്കിലെ സീറ്റ് ഫിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് സീറ്റ് കവർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഫ്രണ്ടിലത്തെ കൂടി ഒന്ന് കാണാം. ഞാൻ ആ ഫ്രണ്ടിലെ സീറ്റ് നേരത്തെ ആ വീഡിയോ എടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ നിന്നുള്ള സീറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാക്കിലത്തെ സീറ്റിൻ്റെ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലെ സീറ്റിനെ നമുക്കൊന്ന് കാണാം. ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിലെ നമ്മൾ സീറ്റ് ഫിറ്റിങ്സ് കഴിഞ്ഞു. ഈ ഒരു സീറ്റും കൂടി ഇതിൽ കയറ്റാനുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൊരു വർക്ക് റെയിൻ ഗാർഡ്.
റെയിൻ ഗാർഡും കൂടി നമുക്ക് ഇല്ലെങ്കിൽ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ ഫുള്ള് കഴിഞ്ഞ് നമുക്ക് റെയിൻ ഗാർഡിൻ്റെ വർക്ക് കൂടി ഒന്ന് കാണാം. അപ്പോൾ മൂന്ന് വർക്ക് നമ്മളിൽ ചെയ്തിരിക്കുന്നത്, ഒന്ന് സീറ്റ് കവർ, അതേപോലെ തന്നെ അടിയിൽ വിനയൽ മാറ്റ്, പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് റെയിൻ ഗാർഡ്. റെയിൻ ഗാർഡ് സാധാരണ 5-സീറ്റർ വണ്ടികൾക്കൊക്കെ നമുക്ക് റെയിൻ ഗാർഡ് 4 പീസ് ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ ശരിക്കും 6 പീസ് വരുന്നുണ്ട്. അത് ക്വാർട്ടർ ലാസ്മിക്ക് കൂടിയിട്ടാണ് ആ റെയിൻ ഗാർഡ് വരുന്നത്. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് കാണാം. അതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലെ സീറ്റ് കൂടി, ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ ഫിറ്റിംഗ്സ് കൂടിയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ ഫുള്ള് കഴിഞ്ഞു. നല്ല സ്റ്റൈലായിട്ട് ശരിക്കും നല്ല ഷോ വരുന്ന നല്ല അടിപൊളിയുള്ളൊരു മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ടാനും ബ്ലാക്കും. സാധാരണ ഇതിനു മുമ്പ് നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിൽ കോഫി ബ്രൗണും അതേപോലെ തന്നെ ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള സീറ്റും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നല്ല മാച്ചുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇൻറ്റീരിയറിൽ എന്തായാലും ഒരു കോഫി ബ്രൗൺ വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കളറായി വരുന്നത് കൊണ്ട് അതും നല്ല മാച്ചായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ റെയിൻ ഗാർഡിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതോടുകൂടി സീറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞു, അതിപ്പോൾ അടിയിലും വിനയൽ മാറ്റ് ചെയ്തു ഞാൻ കാണിച്ചു. ഇനി നമുക്ക് റെയിൻ ഗാർഡ് ചെയ്യാം. അതെ, റെയിൻ ഗാർഡ് നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അതേ സ്റ്റിക്കർ കൊണ്ട് പൊളിക്കാനുള്ളൂ. അത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡൽ റെയിൻ ഗാർഡ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ്മിക്കും കൂടി വരുന്നുണ്ട് കണ്ട്. അങ്ങനെ 6 പീസ് ടോട്ടൽ 6 പീസ് വരുന്നുണ്ട്. ഇനി അടിയിലൊരു വിനയൽ മാറ്റും കൂടി, നമ്മൾ അടിയിലെ ഡിക്കിയിലും കൂടി ഒരു വിനയൽ മാറ്റ്, ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിടുന്നുണ്ട്. ആ കസ്റ്റമറുടെ താല്പര്യപ്രകാരം നമ്മൾ കട്ട് ചെയ്തിടണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രാൻഡ് വിറ്റാരയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സീറ്റ് കവർ, അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിനയൽ മാറ്റ് അടിയിൽ വിരിച്ചു, അതേപോലെ തന്നെ നമ്മൾ ഒരു റെയിൻ ഗാർഡും ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്ക് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ പല വർക്കുകളും ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നമ്മളതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഏതാണ്ട് ഒരു 5-8 മാസം മുമ്പ് ഇട്ടിട്ടുള്ളതും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.